നമ്മൾ ഗ്രാഫ് തിയറിയുടെ നാലാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത് അപ്പോൾ നാലാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ വണ്ണിലെ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സിലൊക്കെ ആയിട്ട് എന്താണ് ഗ്രാഫ് എന്താണ് വേർട്ടിസസ് എന്താണ് ഡിഗ്രി അങ്ങനത്തെ കുറേ ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ടൈപ്സ് ഓഫ് ഗ്രാഫ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സും വരിക അപ്പോൾ നമുക്കറിയാം ടൈപ്പ്സ് ഓഫ് ഗ്രാഫിൽ ഓൾറെഡി നാല് ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഏതൊക്കെയാത് ഗ്രാഫ് ട്രിവിയൽ ഗ്രാഫ് ഡയറക്റ്റഡ് ഗ്രാഫ് അൺഡയറക്റ്റഡ് ഗ്രാഫ് ഓക്കെ ഇനി അതിലുള്ള വേറെ ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ഗ്രാഫ് ആണ് ഏത് സിമ്പിൾ ഗ്രാഫ് ഓക്കെ അപ്പോൾ സിമ്പിൾ ഗ്രാഫ് എന്താണെന്നുള്ളത് നമുക്കൊരു ജസ്റ്റ് ആലോചിച്ച് നോക്കാം നമ്മളൊരു ഗ്രാഫ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഗ്രാഫ് സിമ്പിൾ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വെർട്ടക്സ് ഉള്ള ഒരു ഗ്രാഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുകയാണെന്ന് വിചാരിക്കാം ഓക്കെ നമ്മളൊരു ഗ്രാഫ് എടുക്കുന്നു ഓക്കെ ഇതൊരു മൂന്ന് വെർട്ടക്സ് ആണ് ഇതൊക്കെയാണ് ബി വൺ അതുപോലെ ബി ടു അതുപോലെ ബി ത്രീ എന്ന് പറയുന്ന മൂന്ന് വെർട്ടക്സ് ഉള്ള ഒരു ഗ്രാഫ് ഓക്കെ ഇനി ഈ ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യാം ഈ മൂന്ന് വെർട്ടെക്സിന് ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എത്ര അഡ്ജസ്റ്റ് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും വരക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ഞാൻ വരയ്ക്കുന്നു വിചാരിക്കാം അപ്പോൾ ഈ ഗ്രാഫ് വരക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു മൂന്ന് വർട്ടക്സ് രണ്ട് എഡ്ജ് വരക്കുന്നു ഓക്കെ ഇനി ഞാൻ ഇതേപോലെ തന്നെ മൂന്ന് വർട്ടക്സ് ഉള്ള വേറൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം വേറൊരു ഗ്രാഫ് നമ്മൾ വരക്കാണ് അപ്പോൾ ആ ഗ്രാഫിൽ ഞാൻ ജസ്റ്റ് രണ്ട് എഡ്ജസ് മാത്രം എടുക്കണം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നെയാണ് വി വൺ അതുപോലെ വി ടു അതുപോലെ എന്താണ് വി എന്ന് പറയുന്ന മൂന്ന് വേർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫാണ് ഇവിടെ എന്ത് തന്നെയാണ് വി വൺ വി ടു വി ത്രീ അടങ്ങുന്ന രണ്ട് എഡ്ജുള്ള ഗ്രാഫ് തന്നെയാണ് പക്ഷെ ഈ രണ്ട് എഡ്ജ് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാ ഇവിടെ എന്തില്ല പാരലൽ എഡ്ജില്ല അല്ലെ ആദ്യത്തെ ഗ്രാഫില് വി വൺ വി ടു വി ത്രീ എന്നൊക്കെ പറയുന്നതിൽ എന്തില്ല പാരലൽ എഡ്ജ് വരുന്നില്ല പക്ഷെ നമുക്ക് എന്ത് പറയാം അപ്പോൾ ഈ പറയുന്ന വി വൺ വി ടു വി ത്രീ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തേ ഉള്ളൂ സാധാ എഡ്ജസ് ആണ് പക്ഷെ ഇപ്പുറത്തെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ വി ടുക്കും വി ത്രീക്കും ഇടയിൽ എന്തുണ്ട് ഒരു പാരലൽ ഉണ്ട് അപ്പോൾ ഇതിൽ ഈ ഒന്നാമത്തെ ഗ്രാഫ് സിമ്പിളാണ് രണ്ടാമത്തെ ഗ്രാഫ് സിമ്പിൾ അല്ല ബേസ് ഒരു ഐഡിയ കിട്ടിയോ എന്താ പറഞ്ഞത് ഫസ്റ്റത്തെ ഗ്രാഫ് ഞാൻ എന്ത് പറഞ്ഞു സിമ്പിൾ ആണെന്ന് പറഞ്ഞു രണ്ടാമത്തെ ഗ്രാഫ് സിമ്പിൾ അല്ല അത് സിമ്പിൾ ആക്കാതിരിക്കാൻ രണ്ട് തമ്മിലുള്ള ഒരേ ഒരു ഡിഫറൻസ് എന്ത് മാത്രമാണ് ഇവിടെ ഒരു പാരലൽ എഡ്ജ് ഉണ്ട് അല്ലേ അപ്പോൾ സിമ്പിൾ ഗ്രാഫിൻ്റെ ഒരു ഗ്രാഫ് സിമ്പിൾ ആവണമെങ്കിൽ രണ്ട് ക്രൈറ്റീരിയ ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടി എന്താ അത് അതിൽ പാരലൽ എഡ്ജസ് ഉണ്ടാവാൻ പാടില്ല ഓക്കെ രണ്ടാമത്തെ ക്രൈറ്റീരിയ ഇൻ കേസ് ഇവിടെ പാരലൽ എഡ്ജ് ഇല്ല പകരം ഒരു ലൂപ്പാണ് ഉള്ളതെന്ന് വിചാരിക്കുക അപ്പോഴും ആ ഗ്രാഫ് എന്താവില്ല ആ ഗ്രാഫ് സിമ്പിൾ ആവില്ല അപ്പം രണ്ട് കണ്ടീഷൻ എന്തൊക്കെ എന്തൊക്കെയാണ് പാരലൽ എഡ്ജ് ഉണ്ടാവാൻ പാടില്ല അതുപോലെ എന്തും ഉണ്ടാവാൻ പാടില്ല അതിൽ ലൂപ്പ് ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള ഗ്രാഫുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക സിമ്പിൾ ഗ്രാഫ് എന്ന് വിളിക്കുക ഓക്കെ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു മൂന്ന് വെർട്ടെക്സ് ആണ് വരയ്ക്കുന്നതെങ്കിൽ ആ മൂന്ന് വെർട്ടെക്സുകൾ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അത് വെറുതെ വി വൺ വി ടു വി ത്രീന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അതെന്ത് ഗ്രാഫാണ് ഒരു സിമ്പിൾ ഗ്രാഫാണ് ഓക്കെ അപ്പോൾ ആ ഗ്രാഫ് സിമ്പിൾ ആവാൻ വേണ്ടി ജസ്റ്റ് ഒരു കണ്ടീഷൻ മാത്രമേ രണ്ട് കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ആ ഗ്രാഫിൽ എന്തുണ്ടാവാൻ പാടില്ല പാരലൽ എഡ്ജ് ഉണ്ടാവാൻ പാടില്ല അതുപോലെ എന്തുണ്ടാവാൻ പാടില്ല ലൂപ്പും ഉണ്ടാവാൻ പാടില്ല ഇനി അതിൻ്റെ ഫോർമൽ ഡെഫിനേഷനിലേക്ക് പോകാം നമുക്ക് എ ഗ്രാഫ് വിത്തൗട്ട് ലൂപ്സ് ആൻഡ് പാരലൽ എഡ്ജസ്റ്റ് ഈസ് കോൾഡ് എ സിമ്പിൾ ഗ്രാഫ് ഓക്കെ അത് ആദ്യം തന്നെ ബേസ് ആയിട്ട് ഒരു ഐഡിയ പറഞ്ഞു തന്നത് കാരണം ഇത് ഡെഫിനേഷൻ വളരെ സിമ്പിൾ ആണെന്ന് മനസ്സിലായി ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ കുറേ ഡെഫിനിഷൻസ് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഓരോ കാര്യം ഞാൻ കുറച്ച് ഡീപ്പായിട്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറഞ്ഞു തരുന്നത് ഓക്കെ കാരണം ഇപ്പം നമ്മൾ ഓൾറെഡി ഇപ്പൊ തന്നെ കുറെ ഡെഫിനിഷൻസ് പഠിച്ചു ഇനി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഡെഫിനിഷൻസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും അതിൻ്റെ ബേസ് ഐഡിയ ഇവിടെ ഇപ്പം ഏത് കേസ് നമുക്ക് എടുക്കാം ഇവിടുത്തെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ് ലൂപ്പും പാരലൽ എഡ്ജും ഇല്ലാത്ത ഗ്രാഫുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക സിമ്പിൾ ഗ്രാഫ് എന്ന് വിളിക്കുക ഓക്കെ അപ്പം അത് ഓർത്ത് വെക്കുക അപ്പോൾ സിമ്പിൾ ഗ്രാഫ് ഡെഫിനിഷൻ എ ഗ്രാഫ് വിത്തൗട്ട് ലൂപ്സ് ആൻഡ് പാരലൽ എഡ്ജസ് ചില ടെക്സ്റ്റിൽ നിങ്ങൾ ലൂപ്പിന് പകരം ജസ്റ്റ് നമ്മളെ സെൽഫ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു ഡെഫിനേഷനും കൂടി കാണും ഓക്കെ അപ്പോൾ സെൽ ലൂപ്പിന് പകരം സെൽഫ് ലൂപ്പ് എന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ മീനിങ് എന്ത് സെൽഫ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് എന്തെന്നെ സെയിം സംഭവമാണ് അത് ഓർമ്മിക്കുക സോ നമ്മളെ ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രാഫ് വിത്തൗട്ട് ലൂപ്സ് ആൻഡ് പാരലൽ എഡ്ജസ് ഇനി നമ്മളൊരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് ആലോചിക്കാം ഒരു ഗ്രാഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ് ഒരു മൂന്ന് എഡ്ജസ് ഉള്ള മൂന്ന് വർട്ടക്സ് ഉള്ള ഒരു ഗ്രാഫ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മൂന്ന് വെർട്ടക്സ് ഉള്ള ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഈ മൂന്നെണ്ണം വരയ്ക്കുന്നത് മൂന്ന് വെർട്ടക്സ് മാത്രം വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ഒരു സിമ്പിൾ ഗ്രാഫായിട്ട് എടുക്കാം ഇനി ഒരു എഡ്ജ് മാത്രം വരച്ചാൽ നമുക്ക് എന്താക്കാം ഒരു സിമ്പിൾ ഗ്രാഫ് ഗ്രാഫാക്കാം ഇപ്പം ഇവിടെ വി വൺ ബി റ്റു വി ത്രീ മൂന്ന് വെട്ടക്സ് ഉള്ള ഒരു ഗ്രാഫ് എടുത്തു അപ്പോൾ ഇവിടെ ബി ടു ബി ത്രീയും തമ്മിൽ ആഡ് ചെയ്തിട്ട് എനക്ക് എന്ത് കിട്ടി ഒരു സിമ്പിൾ ഗ്രാഫ് കിട്ടി അതിന് മുന്നേ വെട്ടെക്സ് എന്ന് മാത്രമേ മാത്രമുള്ളൂ അതായത് എഡ്ജസ് ആഡ് ചെയ്യാണ്ട് ഞാൻ വരച്ച സമയത്ത് എനക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും സിമ്പിളാണ് ഓക്കെ ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു വേറൊരു ഗ്രാഫ് ഇതേപോലെയുള്ള മൂന്ന് വർട്ടെക്സ് ഉള്ള വേറൊരു സിമ്പിൾ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്താ കുറേ ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ വരാം അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ടു ബി ത്രീ ജോയിൻ ചെയ്യുന്നതിന് പകരം വി വണ്ണും ബി ത്രീയും തമ്മിൽ ജോയിൻ ചെയ്യാം അല്ല വി വണ്ണും ബി ത്രീയും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തിട്ട് വി വൺ ബി ടു അല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാം അതുപോലെ വി വൺ വി ത്രീ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും ഗ്രാഫ് വരയ്ക്കാൻ പറ്റും അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് വെർട്ടക്സ് തന്നു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് വെർട്ടക്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സിമ്പിൾ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതെങ്ങനെയായിരിക്കും അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഐഡിയ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ് ഈ ഭാഗത്തുനിന്ന് ന്യൂമറിക്കലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇക്വേഷൻ കൂടിയാണ് ഓക്കെ അപ്പോൾ ഒരു സിമ്പിൾ ഗ്രാഫ് വിത്ത് എൻ വിത്ത് തന്നു കഴിഞ്ഞാൽ അതിന് എത്ര രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ വരുന്നത് ഓക്കെ അപ്പോൾ നോക്കുക ദ മാക്സിമം അപ്പോൾ നമ്പർ ഓഫ് സിമ്പിൾ ഗ്രാഫ് നമ്പർ ഓഫ് സിമ്പിൾ ഗ്രാഫ് പോസിബിൾ വിത്ത് എൻ വേർട്ടക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കൺസ്ട്രക്ട് ചെയ്യേണ്ട സംഭവം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക മൂന്ന് സോ ജസ്റ്റ് രണ്ട് വേർട്ടക്സ് ഉള്ളൊരു ഗ്രാഫ് എടുക്കുകയാണ് ഓക്കെ അപ്പോൾ രണ്ട് വെർട്ടെക്സ് ഉള്ളൊരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സിമ്പിൾ ആവണമെങ്കിൽ പറഞ്ഞത് ശ്രദ്ധിക്കുക ഈ ഗ്രാഫ് സിമ്പിൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ വി വൺ എന്ന് പറയുന്ന ഒരു ഗ്രാ വെർട്ടക്സ് വി ടു എന്ന് പറയുന്ന വെർട്ടക്സ് ഓക്കെ രണ്ട് വെർട്ടക്സ് എടുത്തു ഇനി ഈ രണ്ട് വെർട്ടെക്സിലും എനിക്ക് എത്ര എഡ്ജസ് വരെ മാക്സിമം വരക്കാം ജസ്റ്റ് വി വണ്ണും വി റ്റൂവും മാത്രം വരുന്നു കഴിഞ്ഞാൽ അതൊരു എന്താണ് ഒരു സിമ്പിൾ ഗ്രാഫാണ് കാരണം എന്തില്ല ലൂപ്പോ പാരലൽ എഡ്ജോ ഇല്ല ഇനി വേറൊരാൾ വേറെ രീതിയിൽ വരക്കാണെങ്കിൽ രണ്ടാമതോളം വീണ്ടും വരക്കാണെങ്കിൽ എങ്ങനെയുണ്ടാവും ഈ വി വണ്ണും വി റ്റൂവും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്തു കൂടെ അല്ലേ വി വണ്ണും വി റ്റൂവും ജോയിൻ ചെയ്തിട്ടൊരു ഗ്രാഫ് വരക്കാം ഇതും എന്ത് തന്നെയാണ് സിമ്പിൾ തന്നെയാണ് കാരണം എന്താ ഇവിടെ എന്തില്ല ലൂപ്പോ പാരൽ എഡ്ജോ ഇല്ല ഓക്കെ അപ്പോ രണ്ട് വെർട്ടക്സ് ഉള്ള രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർട്ടക്സ് കിട്ടി അതിൽ ആദ്യത്തേല് എഡ്ജസ് ഉണ്ടായിട്ടില്ല സീറോ ആണ് പക്ഷെ രണ്ടാമത് വരക്കുന്നതിൽ ഒരു എഡ്ജ് വന്നു ഇതിന് ഞാൻ ചോദിക്കുന്നത് ഇതിൽ കൂടുതൽ എഡ്ജസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ ഇതിൽ കൂടുതൽ എഡ്ജസ് ഈ രണ്ട് വെർട്ടക്സ് ഉള്ള സിമ്പിൾ ഗ്രാഫിൽ വരക്കാൻ പറ്റുമോ അങ്ങനെ വരക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ വീവണ്ണും വീറ്റും തമ്മിൽ തന്നെ അല്ലേ കണക്ട് ചെയ്യേണ്ടത് വേറെ ഇതൊന്നുമില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യുക വി വണ്ണും ബി ടൂം കണക്ട് ചെയ്യാം അന്നേരം എന്തായി പോവും ഇല്ല കാരണം എന്താ പേരൽ എഡ്ജ് വന്നു ബി വണ് ബി ടു എന്ത് എത്ര എഡ്ജസ് ഉണ്ടാകാൻ പാടുള്ളൂ ഓരോ എഡ്ജ് ഉണ്ടാവാൻ പാടുള്ളൂ സോ ഈ ഗ്രാഫ് എന്തല്ല സിമ്പിൾ ആവില്ല സോ അത് പോസിബിൾ അല്ല ദെൻ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു ലൂപ്പ് വണങ്ങി വരക്കാം ആ ലൂപ്പ് കുറച്ച് കഴിഞ്ഞാലും ആ ഗ്രാഫ് എന്താവില്ല സിമ്പിൾ ആവില്ല ഓക്കെ അപ്പോൾ മാക്സിമം ഇനി ആലോചിച്ച് നോക്കാം അപ്പം മാക്സിമം നമുക്ക് ഇവിടെ വരക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ എത്രയാ ഒന്നാണ് അല്ലേ അപ്പൊ രണ്ട് വെർട്ടക്സ് ഉണ്ടാവുമ്പോൾ മാക്സിമം നമുക്ക് വരക്കാൻ പറ്റുന്ന എഡ്ജസ് എന്ന് പറയുന്നത് എത്രയാണ് ഒറ്റ ഒരു എഡ്ജ് മാത്രമാണ് കുഴപ്പമില്ലല്ലോ പക്ഷെ എത്ര ഗ്രാഫുകൾ കിട്ടി രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാഫുകൾ കിട്ടി അപ്പോൾ ഓർമ്മിക്കാം രണ്ട് വെർട്ടക്സ് ഉള്ള രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാഫുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സിമ്പിൾ ഗ്രാഫിൽ രണ്ട് വെർട്ടക്സ് ആണെങ്കിൽ മാക്സിമം എത്ര എഡ്ജസ് ഉണ്ടാവുമല്ലോ മാക്സിമം ഒരേ ഒരു എഡ്ജ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അതും കൂടി ഓർത്ത് വെക്കാം ദെൻ നമ്മൾ ഇനി അടുത്ത ഒരു കേസിലേക്ക് പോവാണ് അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ എന്താ മൂന്ന് എഡ്ജസ് വരുന്ന ഒരു കേസ് സോറി മൂന്ന് വെർട്ടക്സ് വരുന്ന ഒരു കേസ് ഓക്കെ വൺ ടു ത്രീ മൂന്ന് വേർട്ടിസസ് ആണ് നമ്മൾ വരച്ചിട്ടുള്ളത് ഈ മൂന്ന് വേർട്ടിസസ് ഞാൻ ജസ്റ്റ് വി വൺ ദെൻ വി ടു ത്രീ മൂന്ന് വേർട്ടിസസ് ഞാൻ ഡിനോട്ട് ചെയ്യാണ് ഈ മൂന്ന് വേർട്ടിസസ് വരക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ മൂന്ന് വേർട്ടിസ് ഉള്ള എത്ര സിമ്പിൾ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാന്ന് നോക്കാം എല്ലാവരും ഒരു പേപ്പറിൽ മൂന്ന് ഗ്രാഫ് മൂന്ന് വേർട്ടെക്സ് വരക്കാം എന്നിട്ട് എന്ത് ചെയ്യുക സ്വന്തമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എത്ര രീതിയിൽ സിമ്പിൾ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കാം ഈ മൂന്ന് വെർട്ടക്സ് മാത്രം വെച്ചിട്ട് നമുക്കൊരു സിമ്പിൾ ഗ്രാഫ് എടുക്കാം ജസ്റ്റ് എന്ത് ചെയ്യാം ഈ വി വൺ ബി ടു മാത്രം ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് വരക്കാം ബി ടു വി ത്രീ മാത്രം ജോയിൻ ചെയ്തുകൊണ്ട് ഒരു വരക്കാം ബി വൺ വി ത്രീ മാത്രം ജോയിൻ ചെയ്തിട്ട് ഒരു എഡ്ജ് ഉള്ള മൂന്ന് സെറ്റ് ഗ്രാഫ് നമുക്ക് കിട്ടും ഓക്കെ ദെൻ നമ്മൾ ഇനി ചെയ്യുന്നത് രണ്ട് എഡ്ജസ് ഉള്ള അപ്പം ആലോചിച്ച് നോക്കാം ആദ്യം എഡ്ജസ് ഒന്നും ഇല്ലാത്ത ഒരു ഗ്രാഫ് എനിക്ക് കിട്ടി രണ്ടാമത് ഒരു എഡ്ജ് മാത്രം ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് തരത്തിൽ നമുക്ക് ഗ്രാഫ് വരക്കാം അപ്പം എത്ര കിട്ടി ത്രീ ദെൻ രണ്ട് എഡ്ജസ് ആണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള എത്ര ടൈപ്പ് ഗ്രാഫ് നമുക്ക് വരക്കാം ഇവിടെ ഇപ്പം ബി വൺ ബി ടു ബി റ്റും ബി ത്രീയും തമ്മിൽ ജോയിൻ ചെയ്തു ഇനി വി വൺ ബി ടുവും അതുപോലെ വി വൺ ബി ത്രീയും തമ്മിൽ ജോയിൻ ചെയ്തുടേ ഓക്കെ അപ്പം അടുത്ത സെറ്റ് ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ വി വൺ ബി ത്രീയും ബി ടു ബി ത്രീയും തമ്മിൽ ജോയിൻ ചെയ്യാം അഗൈൻ നമുക്ക് എന്ത് കിട്ടി മൂന്ന് ഡിഫറെൻ്റ് ടൈപ്പ് കിട്ടി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കാം ഓക്കെ അപ്പോൾ എന്ത് വരും അഗൈൻ ത്രീ ഡിഫറെ ഗ്രാഫ് ഓക്കെ അപ്പം ചെയ്ത പരിപാടികൾ ആദ്യം നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നു നമ്മൾ ചെയ്യുന്നത് എത്ര രീതിയിൽ മൂന്ന് വെർട്ടക്സുള്ള ഗ്രാഫുകൾ വരക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് മൂന്ന് ഐസൊലേറ്റഡ് വെർട്ടക്സ് ഉള്ളൊരു ഗ്രാഫ് അതൊരു സിമ്പിൾ ഗ്രാഫാണ് കാരണം അതിൽ എന്തില്ല ലൂപ്പും ഇല്ല പാരലൽ എഡ്ജും ഇല്ല ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു അതിൽ അടുത്ത സെറ്റ് ഓഫ് ഗ്രാഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് വേർട്ടിസില് ഏതെങ്കിലും രണ്ട് വേർട്ടിസസ് തമ്മിൽ ജോയിൻ ചെയ്യാം അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാഫുകൾ നമുക്ക് കിട്ടും ഓക്കെ അതിൽ ബി വൺ ബി ടു ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രാഫ് കിട്ടും എന്തെന്തു ചെയ്യുന്നു ബി വൺ ബി ടു ജോയിൻ ചെയ്യുന്നതിന് പകരം ബി റ്റൂം ബി ത്രീയും ജോയിൻ ചെയ്യുന്ന സമയത്ത് വേറൊരു ഗ്രാഫ് കിട്ടും ദെൻ ബി ത്രീയും ബി വണ്ണും ജോയിൻ ചെയ്യുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ഗ്രാഫ് കിട്ടും ഒരു എഡ്ജുള്ള മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ് സിമ്പിൾ ഗ്രാഫ് ഓക്കെ അപ്പൊ മൂന്നെണ്ണം കിട്ടി ദെൻ നമ്മളതിനടുത്ത് ചെയ്യുന്നത് ഏതെങ്കിലും രണ്ട് വേർട്ടക്സുകൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ ശ്രമിക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും ഇതേപോലെയുള്ള മൂന്നെണ്ണം മൂന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിമ്പിൾ ഗ്രാഫ് കിട്ടും അതാണ് ഞാൻ അടുത്തതായിട്ട് എഴുതിയത് ത്രീ ഓക്കെ അപ്പോൾ ദെൻ ഇനി നമ്മളെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്താ എഡ്ജ് ഉള്ളത് എഡ്ജ് ഇല്ലാത്തത് വരച്ചു ഒരു എഡ്ജുള്ള മൂന്നെണ്ണം രണ്ട് എഡ്ജ് എഡ്ജുള്ളത് മൂന്നെണ്ണം ദെൻ മൂന്ന് എഡ്ജ് മൂന്ന് എഡ്ജ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ബി വണ്ണും ബി ടൂം ബി ത്രീ എന്ത് ചെയ്തു ജോയിൻ ചെയ്തു ഇനി ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് സിമ്പിൾ ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ബി വണ്ണും ബി ടു ജോയിൻ ചെയ്യാൻ പറ്റില്ല ബി ടു ബി ത്രീ ജോയിൻ ചെയ്യാൻ പറ്റില്ല ഓൺലി ബി വണ്ണും ബി ത്രീയും മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള എത്ര ഗ്രാഫേ വരയ്ക്കാൻ പറ്റുള്ളൂ മൂന്ന് ബോട്ടെക്സുള്ള ഒരു ട്രയാംഗിൾ അല്ലേ നമുക്ക് ഇവിടെ ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ല മൂന്ന് എഡ്ജും വരച്ചു അപ്പം എത്ര വന്നു ടോട്ടല് വൺ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് വൺ ദാറ്റ് ഈസ് എത്രയാണ് വരിക ടോട്ടൽ എയ്റ്റ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ് വന്നു ഓക്കെ എന്നിട്ട് ഇനി അപ്പോൾ നമ്മൾ വരച്ച സിമ്പിൾ ഗ്രാഫുകളുടെ എണ്ണം നോക്കുക നമ്പർ ഓഫ് ഡിഫറെൻ്റ് സിമ്പിൾ ഗ്രാഫ് വിത്ത് ത്രീ വർട്ടക്സ് എത്രയാണ് കിട്ടിയത് എട്ട് നേരത്തെ നമ്മൾ ടു ഡിഫറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിം രണ്ട് വർട്ടക്സ് ഉള്ള എത്ര ഗ്രാഫ് ഗ്രാഫുണ്ടായിരുന്നു രണ്ട് ഗ്രാഫ് അല്ലേ ഓക്കെ ഇനി ഒറ്റ വർട്ടെക്സ് മാത്രമാണെങ്കിൽ ഒരു സിംഗിൾ വർട്ടക്സ് ഒരൊറ്റ ഗ്രാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനി ഇതൊരു വെച്ചിട്ട് ഒരാൾ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നൂറ് വെർട്ടക്സ് ഉള്ള എത്ര സിമ്പിൾ ഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ മൂന്നെണ്ണായതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എത്ര രീതിയിൽ നമ്മൾ വരച്ച് നോക്കേണ്ടി വന്നു ഏകദേശം എട്ട് ഗ്രാഫ് നമ്മൾ വരക്കേണ്ടി വന്നു ഇനി ഇതുപോലെ നാലാവുമ്പോഴും അഞ്ചാവുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കൂടി വരും അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ ഓരോന്നും വരച്ച് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്തൊരു ഇക്വേഷനിലേക്ക് പോകുന്നത് നമ്പർ ഓഫ് ഗ്രാഫ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിമ്പിൾ ഗ്രാഫ് വിത്ത് എൻ വേർട്ടക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മുടെ മുന്നിൽ പഠിച്ചിട്ടുണ്ടാവണം അതിനു മുന്നേ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ ഗ്രാഫിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ രണ്ട് വെർട്ടക്സ് ഉള്ള സിമ്പിൾ ഗ്രാഫിൽ മാക്സിമം വരക്കാൻ പറ്റുന്ന എഡ്ജ് എത്രയായിരുന്നു രണ്ട് വെർട്ടക്സ് ഉള്ള ഗ്രാഫിൽ മാക്സിമം വരക്കാൻ പറ്റുന്ന എഡ്ജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എത്രയായിരുന്നു അത്രയായിരുന്നു ആയിരുന്നു ഇനി മൂന്ന് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം കിട്ടുന്ന മാക്സിമം എഡ്ജുള്ള മൂന്ന് വെർട്ടക്സ് ഉള്ള സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ ട്രയാങ്കിൾ അല്ലേ ഓക്കെ അപ്പോ മാക്സിമം എഡ്ജ് ഉള്ള അല്ലെങ്കിൽ മാക്സിമം എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന മൂന്ന് വെർട്ടക്സ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ് ട്രയാങ്കിൾ ആണ് ഓക്കെ അപ്പോ മാക്സിമം എഡ്ജ് അതിൽ എത്രയാണ് ഒരു ട്രയാങ്കിൾ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ് വരിക ത്രീ ആണ് സോ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ സിമ്പിൾ ഗ്രാഫിൻ്റെയും നമ്പർ ഓഫ് വെർട്ടക്സ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വരക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് എഡ്ജസിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു അതായത് എൻ വെർട്ടക്സ് ഉള്ള ഏതൊരു ഗ്രാഫ് എടുത്ത് കഴിഞ്ഞാലും അതിൽ നമുക്ക് എന്ത് ചെയ്യാം എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു നമ്പർ ഓഫ് എഡ്ജസ് വരക്കാൻ പറ്റും ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ സംഭവം ഓക്കെ സോ ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് പോസിബിൾ ഇൻ എ സിംഗിൾ ഗ്രാഫ് വിത്ത് എൻ വെർട്ടക്സ് എൻ ഇൻടു എൻ മൈനസ് വൺ ബൈ ടു ഓ ആലോചിച്ച് നോക്കാം ഒറ്റ വെർട്ടക്സ് ഉള്ള എത്ര ഗ്രാഫ് ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്ക് സോറി ഒറ്റ വെർട്ടക്സ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫ് എടുത്താൽ അതിൽ വരക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ് എൻ ഈക്വൽ ടു വൺ അല്ലേ അപ്പോൾ എന്ത് വരും വൺ ഇൻറ്റു നമുക്ക് എന്താ പറയുക വൺ ഇൻടു ഏത് രീതിയിൽ വരും വൺ ഇൻടു വൺ മൈനസ് വൺ ബൈ ടു സീക്വൽ ടു എത്ര വരിക എഡ്ജസ് ഉണ്ടാവില്ല നമുക്കറിയാം ഒരു സിമ്പിൾ ഗ്രാഫ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ അതിലെന്ത് ഉണ്ടാവുള്ളൂ ഒരു വർട്ടക്സ് മാത്രമാണെങ്കിൽ എഡ്ജസ് പോസിബിൾ അല്ല അവിടെ ഒരു വെട്ടക്സ് മാത്രമാണെങ്കിൽ ആകെ വരക്കാൻ പറ്റുന്ന എഡ്ജ് എഡ്ജേതാണ് ലൂപ്പാണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സിമ്പിൾ ഗ്രാഫിൽ ലൂപ്പ് വരക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വെട്ടക്സ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിലെന്ത്ണ്ടാവില്ല എഡ്ജസ് പോസിബിൾ അല്ല ഇനി രണ്ടെണ്ണം രണ്ടെണ്ണമാണെങ്കിലോ രണ്ടെണ്ണമാണെങ്കിൽ നിനക്ക് എന്ത് കിട്ടി എൻ ഈക്വൽ ടു രണ്ട് അതിൽ മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എന്താ പറയുക ഈക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ടൂ ഇൻറ്റു ടു മൈനസ് വൺ ബൈ ടു സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക അഗൈൻ വൺ അതിനുള്ള നേരത്തെ നമ്മൾ പറഞ്ഞത് രണ്ട് വെർട്ടക്സ് ഉള്ള രണ്ട് ടൈപ്പ് ഓഫ് സിമ്പിൾ ഗ്രാഫ് വരക്കാം അതിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒറ്റ ഒന്നാണ് ഒരു ഗ്രാഫിൽ വരക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് വെർട്ടക്സ് ആണെങ്കിൽ ഒരൊറ്റ എഡ്ജാം ഓക്കെ ദെൻ അതുപോലെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിമ്പിൾ ഗ്രാഫ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ക്രൈറ്റീരിയ എൻ വെർട്ടക്സ് ഉള്ള ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര രീതിയിൽ ആ എൻ വെർട്ടക്സ് ഉള്ള ഗ്രാഫിനെ സിമ്പിൾ ആക്കിയിട്ട് വരക്കാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ ടു പവർ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു രണ്ടും കണക്ട് ചെയ്യുക എൻ വെർട്ടക്സ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫിൽ വരക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എന്താണ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആണ് അതിൽ നമ്പർ ഓഫ് സിമ്പിൾ ഗ്രാഫ് അതായത് എൻ വെർട്ടക്സ് ഉള്ള എത്ര ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം അതിൽ എഡ്ജസ് ഇന്നത് മറ്റേ ഫിക്സഡ് ആയിട്ടുള്ള എല്ലാ എഡ്ജസ് ഇല്ലതും ഇല്ലാത്തതായിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ് എത്ര എണ്ണം വരക്കാം ട്യൂ പവർ ഈ പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് അല്ലേ ആ ഇക്വേഷൻ നോക്കുക ടൂ പവർ എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു അപ്പൊ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ അപ്ലിക്കബിൾ ആവുമോ നോക്കാം നേരത്തെ നമ്മൾ എന്തു പറഞ്ഞു എൻ ഈക്വൽ ടു ടു ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ടൈപ്പ് ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു അല്ല അപ്പോൾ ഇവിടെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടു പവർ എന്ത് വരും ടു ഇൻ ടു ടു മൈനസ് വൺ ബൈ ടു സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ജസ്റ്റ് ടു പവർ വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ടുന് വരും ഓക്കെ അപ്പോൾ അവിടെ ഓക്കെയാണ് ദെൻ അടുത്തെന്താ എൻ ഈക്വൽ ടു ത്രീ ആവുന്ന സമയത്ത് നമുക്ക് നേരത്തെ എത്രണം കിട്ടിയിട്ടുണ്ടായിരുന്നു എട്ട് സിമ്പിൾ ഗ്രാഫുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഈക്വേഷൻ വെച്ചിട്ട് കിട്ടുമോ നോക്കാലോ നമുക്ക് ടു പവർ എന്തുണ്ടാവും ത്രീ ഇൻ ത്രീ മൈനസ് വൺ ബൈ ടു ദീസ് ടു ക്യൂബ് ടു ക്യൂബ് എന്ന് പറഞ്ഞാൽ എട്ടല്ലേ അപ്പം എന്താണ് ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ക്ലിയർ ആവുന്ന വിചാരിക്കുന്നത് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് സിമ്പിൾ ഗ്രാഫ് എ ഗ്രാഫ് വിത്തൗട്ട് ലൂപ്സ് ആൻഡ് പാരലൽ എഡ്ജസ് ഓക്കെ രണ്ടാമത് പറഞ്ഞ കാര്യം മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് പോസിബിൾ ഇൻ എ സിംഗിൾ ഗ്രാഫ് അല്ല സോറി സിമ്പിൾ ഗ്രാഫ് ആണ് മാക്സിമം നമ്പർ ഓഫ് ഇൻ എ സിമ്പിൾ ഗ്രാഫ് ഓക്കെ അല്ല സിമ്പിൾ ആണ് ഓർമ്മിക്കുക സിമ്പിൾ ഗ്രാഫ് വിത്ത് എൻ വെർട്ടക്സ് ഈസ് എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു ദെൻ അടുത്ത പോയിന്റ് ദ നമ്പർ ഓഫ് സിമ്പിൾ ഗ്രാഫ് ഗ്രാഫ് പോസിബിൾ വിത്ത് എൻ ഈസ് ഈക്വൽ ടു ടു പവർ എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ് ഓക്കെ ഇനി നോക്കാം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് ആണോ അല്ലെങ്കിൽ ആ സിമ്പിൾ അല്ലാതാക്കുന്ന കാരണക്കാര് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു ഡിസിങ്ഷൻ കൊണ്ടുവരാം ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഫസ്റ്റത്തെ ഗ്രാഫ് എന്താണ് ഫസ്റ്റത്തെ ഗ്രാഫ് ആണ് കാരണം എന്തില്ല അതിൽ നോ ലൂപ്പാണ് അതുപോലെ പാരല എഡ്ജും ഇല്ല അല്ല എന്ത് നാല് വെർട്ടക്സ് ഉണ്ട് നാല് എഡ്ജ് ഉണ്ട് അതിൽ ലൂപ്പോ പാരല എഡ്ജോ ഇല്ലാത്തതുകൊണ്ട് ഇതെന്താണ് ഒരു സിമ്പിൾ ഗ്രാഫാണ് രണ്ടാമത്തതും ഇതേപോലെ നാല് വേർട്ടക്സ് ഉള്ള ഗ്രാഫാണ് പക്ഷെ എന്താണ് നാല് വേർട്ടക്സ് ഉള്ള ഗ്രാഫിൽ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് വേർട്ടക്സുകൾക്കിടയിൽ എന്തുണ്ട് പാരലൽ എഡ്ജസ് പേർ ഓഫ് പാരലൽ എഡ്ജസ് ഉണ്ട് സോ അതൊരു നോൺ സിമ്പിൾ ഗ്രാഫാണ് വിത്ത് എന്ത് വിത്ത് മൾട്ടിപ്പിൾ എഡ്ജസ് അതായത് വിത്ത് പാരലൽ എഡ്ജസ് മൾട്ടിപ്പിൾ എഡ്ജ് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണെന്തെ പാരലൽ എഡ്ജ് ആ പേരും കൂടെ നോർത്ത് വെക്കാം അപ്പൊ ഇത് സിമ്പിൾ ആവാതിരിക്കാൻ കാരണം ഇതിൽ എന്തുള്ളത് കൊണ്ടാണ് എഡ്ജ് അടിച്ചുള്ളതുകൊണ്ടാണ് ഇനി അടുത്തൊരു ഗ്രാഫ് എടുക്കാം ഇതേപോലെ തന്നെയുള്ള ഗ്രാഫ് ജസ്റ്റ് ഒരു വെർട്ടക്സിൽ ഒന്നിൽ കൂടുതൽ ലൂപ്പുകൾ ഉണ്ട് സോ ഇതും എന്താണ് ഒരു നോൺ സിമ്പിൾ ഗ്രാഫാണ് ഓക്കെ നോൺ സിമ്പിൾ ഗ്രാഫാണ് പ്ലസ് അതിൻ്റെ കാരണം എന്താ ലൂപ്പ് ഉള്ളതുകൊണ്ട് ഓക്കെ ജസ്റ്റ് ഓർമ്മിക്കുക ദെൻ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക ഞാൻ ആ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി എടുത്തുന്നേ ഉള്ളൂ ഇനി ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന വരക്കുന്ന ഗ്രാഫുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതിലിപ്പോൾ എല്ലാ ഗ്രാഫും ഇല്ല ഇതിലെന്തുണ്ടാവും ഇനിയൊരു മൂന്ന് വർട്ടെക്സ് ഉള്ളതും നാല് വർട്ടക്സ് ഉള്ളത് കുറച്ച് ജസ്റ്റ് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ ജസ്റ്റ് നോക്കിയാൽ മതി സിമ്പിൾ ഗ്രാഫ് ഇട്ട് ത്രീ വർട്ടക്സ് എത്ര ഡിഫറെൻ്റ് ആയിട്ട് വരും അപ്പോൾ ഇതിൽ ചെറിയൊരു നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരുന്ന സംഭവങ്ങൾ ഉണ്ടാവും ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഗ്രാഫുകൾ ഒരേപോലെ തന്നെ അല്ലേന്ന് മാത്രം അല്ലേ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതെടുത്ത് കഴിഞ്ഞാലും വരക്കുന്ന ജസ്റ്റ് ഒന്ന് ചെറുക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇത് എന്തായി പറ്റും ഒരേപോലെ വരും അപ്പം ആ സംഭവം അതിനെപ്പറ്റി നമുക്ക് ഒരു ഐസോമോർഫിസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളീ പറഞ്ഞിരിക്കുന്ന ഡിഫറെൻറ്റ് ഗ്രാഫ് എന്നു ഉദ്ദേശിക്കുന്നത് ഐസോമോർഫിക് ആയതും കൂടി പെടുന്ന ഗ്രാഫുകളാണ് ഓക്കെ ഐസോമോർഫിക് ആയിട്ട് വരുന്നതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഐസോമോർഫിസം എന്ന് പറഞ്ഞൊരു നമ്മൾ ഈ മൊഡ്യൂളിൽ തന്നെ പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റാണ് അവിടെ എത്തുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഡൗട്ട് അതിനുള്ള ക്ലാരിഫിക്കേഷൻ അവിടെ ഞാൻ കൃത്യമായിട്ട് പറയാം ഓക്കെ അപ്പോൾ ഇതാണ് മൂന്ന് വേർട്ടക്സ് ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എട്ട് എന്തെന്ന് എട്ട് ഗ്രാഫുകൾ അതുപോലെ എ സിമ്പിൾ ഗ്രാഫ് വിത്ത് വൺ വേർട്ടക്സ് സിമ്പിൾ ഗ്രാഫ് വിത്ത് വൺ വേർട്ടക്സ് ഒരക്ടർ വേർട്ടക്സ് മാത്രം സിമ്പിൾ ഗ്രാഫ് വിത്ത് ടു വെർട്ടക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തത് ആദ്യത്തെ ഇത്ര വരെയുള്ള ഗ്രാഫ് ദെൻ ലൈൻ മാത്രം വരച്ചിട്ടുള്ള ഗ്രാഫ് ഓക്കെ ദെൻ നമ്മളടുത്ത ഇതിലേക്ക് ജസ്റ്റ് ഇതിപ്പോൾ എല്ലാ ഗ്രാഫും ഇല്ല ഫോർ വെർട്ടക്സുള്ള സിമ്പിൾ ഗ്രാഫുകൾ നിങ്ങൾ വരച്ച് നോക്കുക ഇത് കംപ്ലീറ്റ് ഇല്ല കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം എത്ര വരും ആലോചിച്ച് നോക്കേ ടു പവർ എന്തുണ്ടാവും ടു പവർ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു അല്ലേ ടു പവർ ഫോർ ഇൻറ്റു എൻ്റെ വരും ത്രീ ബൈ ടു ടു എന്നുള്ളൊരു വാല്യൂ ആണ് നിങ്ങൾക്ക് വരിക സോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര വരും ഏകദേശം ഒരു പതിനാറോ പതിനാറോളം ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഗ്രാഫുകൾ നാല് വെർട്ടക്സ് ഉള്ള ഗ്രാഫുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഇതാക്കി തന്നെ നോക്കുക ടു പവർ സിക്സ് വരും അപ്പോൾ ആ ടു പവർ സിക്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാഫുകൾ നമുക്ക് എന്ത് ചെയ്യാം അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പറിൽ വരച്ച് നോക്കാം അങ്ങനെ സിമ്പിൾ ഗ്രാഫിറ്റ് ഇത്രയും ഇതുവരെ ഒന്നും വരക്കാൻ ചോദിച്ചിട്ടില്ല പക്ഷെ എന്നാലും മനസ്സിലാക്കി വെക്കണം ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് ഇത് കംപ്ലീറ്റ് അല്ലേ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓരോന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു എഡ്ജുള്ളത് തന്നെ നാല് ഡിഫറെൻറ്റ് വരും രണ്ട് എഡ്ജുള്ളത് അതിൽ കൂടുതൽ വരും ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ നോക്കാം ഓക്കെ അപ്പോൾ തൽക്കാലം നമുക്ക് ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം കണക്റ്റഡ് ഗ്രാഫ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്ന് പഠിച്ച ഈ സിമ്പിൾ ഗ്രാഫ് എന്നുള്ളൊരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്